നമസ്കാരം. ഇന്ന് ക്വാളിറ്റിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ക്വാളിറ്റി എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം, എന്തൊരു സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കുമ്പോഴും നമ്മൾ അതിൻ്റെ ക്വാളിറ്റി നോക്കാറുണ്ട്. ആ ക്വാളിറ്റി മാത്രമാണോ നമ്മൾ ലൈഫിൽ ശ്രദ്ധിക്കേണ്ടത്? ഇവിടെ ക്വാളിറ്റി ഓഫ് ടൈം, ക്വാളിറ്റി ഓഫ് ലവ്, അല്ലെങ്കിൽ ഏത് കാര്യത്തിനും നമ്മൾ ചിലവാക്കുന്ന ഒരു സമയത്തിനായാലും നമ്മൾ ചിലവാക്കുന്ന ഏതൊരു അവസ്ഥയ്ക്കായാലും ഏതിനായാലും നമ്മൾ എന്ത് കൊടുക്കണം? ക്വാളിറ്റി കൊടുക്കണം. എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് വളരെ ക്വാളിറ്റിയോട് കൂടി തന്നെ ചെയ്യാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പലപ്പോഴും വീട്ടിൽ നമ്മൾ മക്കളുടെ ഒപ്പം ചിലവഴിക്കുമ്പോൾ, അല്ലെങ്കിൽ ഫാമിലിയുടെ ഒപ്പം ചിലവഴിക്കുമ്പോൾ, ആ സമയമൊക്കെ പലരും പറയാം, അയ്യോ വെറുതെ വീട്ടിലിരുന്നു, കുറച്ച് നേരം അവരുടെ അടുത്ത് വെറുതെ ഇരുന്ന് പോയി, ബോറടിച്ചിട്ട് വയ്യ, വീട്ടിലിരിക്കുമ്പോൾ ബോറടിക്കുകയാണ്, ഇത്തരത്തിൽ എപ്പോഴും പലരും പറയുന്നത് കേൾക്കാം. പക്ഷെ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഫാമിലിയുടെ ഒപ്പം ഇരിക്കുന്ന സമയം വളരെ ക്വാളിറ്റി ടൈമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, എസ്പെഷ്യലി ഇപ്പോഴത്തെ ഒരു സമയത്ത് നിങ്ങൾ എല്ലാവരും ഫാമിലിയിലായിരിക്കാം കൂടുതൽ സമയം ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, പലരെയും നെഗറ്റീവായിട്ടുള്ള തോട്ട്സുകൾ വരുന്നു, പല ചിന്തകളും വരുന്നു, അതിൽ നിന്നെല്ലാം മാറി ആ ഇരിക്കുന്ന ആ ഒരു സമയത്തെ പൂർണ്ണമായിട്ടും മൈൻഡ്ഫുള്ളായിട്ട് നമുക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള ഏറ്റവും ബെറ്റർ ടൈമാണ് നമ്മുടെ ഫാമിലിക്ക് വേണ്ടി എന്ന് മനസ്സിലാക്കി സന്തോഷത്തോടു കൂടി തന്നെ ചിലവഴിക്കാൻ ശ്രമിച്ചാൽ, ആ ക്വാളിറ്റി ഓഫ് ടൈം എന്നുള്ളത്, ക്വാളിറ്റി ഓഫ് ലവ് എന്നുള്ള ഈ രണ്ട് ഘടകങ്ങളും നമുക്ക് നമ്മുടെ ജീവിതത്തിലും കൊണ്ടുവരാൻ സാധിക്കും. സോ നിങ്ങളെല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു ദിവസങ്ങളിൽ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മുടെ വീട്ടിൽ സേഫായിട്ട് തന്നെ തുടരുക. താങ്ക് യു.